ഫ്രണ്ട്സ്, വെൽക്കം ടു ഹം ടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന ഒരു മൂന്ന് കിടിലൻ അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഓരോ അപ്ഡേറ്റും അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റുകളാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ആനിമേറ്റ് ഇമേജ് എന്നത്. അതായത് നമുക്കറിയാം വാട്സപ്പിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു AI എന്നത്. അപ്പം നമുക്കിപ്പോൾ AI ഇമേജസും അതുപോലെ മെറ്റ AI ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനെല്ലാം സാധിക്കുന്നതാണ് അല്ലേ. എന്നാൽ നമുക്ക് ഇനി മുതൽ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസിനെ ആനിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇമേജിങ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ക്യാറ്റ് വാക്കിംഗ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ഇമേജസ് ഇവിടെ വരുന്നതായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഇമേജസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് എന്നിട്ട് അതിനെ നമുക്ക് ഇതുപോലെ ആനിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇമേജ് ഇതുപോലെ സെൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ആനിമേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇമേജ് ആനിമേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അത് കുറച്ച് സമയമൊന്നും എടുക്കുന്നതായിരിക്കും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ആ ഒരു ഇമേജ് ആനിമേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതെ, ആ ഒരു ഇമേജ് ഇവിടെ ആനിമേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നമ്മുടെ ക്യാറ്റ് നടക്കുന്ന പോലെയുള്ള ഒരു ഇമേജസ് ഒരു വീഡിയോ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഒരു ക്യാറ്റിനെ എത്ര വേഗമാണ് നമ്മൾ ആനിമേറ്റ് ചെയ്ത് അത് ഒരു വീഡിയോ ആക്കി മാറ്റിയതില്ലേ, വേറെ ഒരു ഇമേജ് ആയിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇത്തരത്തിൽ ആനിമേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു അടിപൊളി അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ലഭിച്ചോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് താഴെ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ വാട്സപ്പിൽ വന്ന രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ഗാലറി കാറ്റഗറി എന്നത്. അതായത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഇമേജസ് എന്തെങ്കിലും അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഐക്കണ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗാലറി എന്നത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസും സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. എന്നാൽ മുകളിലോട്ട് നോക്കാനുണ്ടെങ്കിൽ ഇവിടെ റീസെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറി ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് ഇരിക്കുന്നത് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഇവിടെ ക്യാമറ എന്നത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാമറയിലുള്ള എല്ലാ ഇമേജസും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോസ് എന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോസ് ഏതാണെന്ന് വെച്ചാൽ അത് അയച്ചു കൊടുക്കുക. ഇത്തരത്തിൽ കാറ്റഗറീസ് ആയിട്ട് ഉള്ള ഒരു ഓപ്ഷൻ ഇതാ ഇവിടെ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് വാട്സപ്പ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും വാട്സപ്പിൽ ലഭ്യമാണ്. നിങ്ങൾ വാട്സപ്പിൻ്റെ ബീറ്റ ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കുക. എന്നിട്ട് ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഇമോജി ആനിമേഷൻ എന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് ഇതിനു മുമ്പ് വാട്സപ്പ് കൊണ്ടുവന്നതായിരുന്നു. അപ്പം നമുക്ക് അന്ന് എല്ലാ ഇമോജീസും ഇതുപോലെ ആനിമേറ്റ് ചെയ്ത് അയക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ എല്ലാ ഇമോജീസിലും ആനിമേഷൻ വന്നിട്ടില്ലായിരുന്നു. ലവ് ഇമോജീസ് മാത്രമായിരുന്നു അന്നൊക്കെ ആനിമേഷൻ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇപ്പോഴും എല്ലാ ഇമോജീസിലൊന്നും കൊണ്ടുവന്നിട്ടില്ല. ചില ഇമോജീസിൽ ഇപ്പോഴും നമുക്ക് ആനിമേഷൻസ് ലഭ്യമാണ്. ഇപ്പം കിസ് ലവ് പോലുള്ള ഇമോജീസിലെല്ലാം ഇപ്പോൾ ആനിമേഷൻ ലഭ്യമാണ്. പണ്ട് ലവിൽ മാത്രമേ ഉള്ളായിരുന്നു. എന്നാലിപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഒരുവിധം മിക്ക ഇമോജീസിലും ഇപ്പോൾ ആനിമേഷൻ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഏതെന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ ലഭ്യമാണ്. നിങ്ങൾ വാട്സപ്പിൻ്റെ വീഡിയോ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഈ മൂന്ന് അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.